ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളാ വീടിൻ്റെ അടുത്ത് വെള്ളം പൊങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു ടൗണാണ്, ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ വെള്ളം കയറാനും ഇറങ്ങാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഇന്ന് പോകുന്നത് വേറൊന്നിലുമല്ല, ബൈക്കിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നല്ല മഴയാണ്, നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ ബൊലേറോ പിക്കപ്പ് എടുത്തിട്ട് തന്നെ പോകുന്നത്. ഈ വണ്ടിയിലാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, ആരും പഠിക്കേണ്ട, ഇത് എൻ്റെ വണ്ടിയാണ്, അച്ഛൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിലാണ് പോകാൻ പോകുന്നത്. ജസ്റ്റ് ആ കാഴ്ച ഒന്ന് കാണാം, അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് മെല്ലെ പോവാം. സംഭവം നല്ല മഴയുണ്ട്, നല്ല മഴയുണ്ടായതുകൊണ്ട് ഗ്ലാസ് കുറച്ച് ഫോഗായിട്ടുണ്ടാവും, അത്ര ക്ലിയറായിട്ട് കാണാനും പറ്റാത്തൊരവസ്ഥയായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ ഇന്നലെ നന്നായിട്ട് വെള്ളം കയറിയതാണ്. ഇന്നലെ രാത്രി ഒരു മണി ആ സമയത്തൊക്കെ ഇതാ ഈ സൈഡ് ചാലിൽ നിന്ന് ഇന്നലെ വെള്ളം ഇങ്ങോട്ടേക്ക് കയറിയതാണ്. ഇന്നലെ ഈ മാവ്, ഇവിടെ ഒരു മാവ് ഉണ്ടോ, മാവിൻ്റെ അടുത്തേക്ക് നന്നായിട്ട് വെള്ളം എത്തിയതായിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പിന്നെ ഞാൻ പോകുന്നത് കൊട്ടോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വീടിൻ്റെ അടുത്താണ്, 1 കിലോമീറ്ററേ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. ടൗണൊക്കെ ഫുള്ള് മുങ്ങിയിട്ടായിരുന്നു ഉണ്ടായത് ഇന്നലെയൊക്കെ. ഇന്നലെയല്ല, ഇന്ന് രാവിലെ വരെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു, ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായത്. ഇന്നിപ്പോൾ നമ്മൾ പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും പറ്റിയില്ല. ഫോട്ടോ ഉണ്ട്, അതിൻ്റെ കിടന്നായിരിക്കും നമുക്ക് കയറിയതായിരുന്നു. ഒരു വാട്ടർ അതോറിറ്റിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്, അതൊക്കെ നന്നായിട്ട് മുങ്ങിയതായിരുന്നു. ാന്ന് വിചാരിച്ചതാണ്, പക്ഷെ നല്ല മഴയാണ് പുറത്ത്, അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ നിന്നൊന്ന് പോവാണ്. വണ്ടി ഒന്ന് ജസ്റ്റ് ചളിയിൽ ഇതായി. നമ്മൾ ഇവിടെയൊക്കെ, ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട്, ഷോപ്പിൻ്റെ അടുത്തേക്കൊക്കെ വെള്ളം കയറിയതാണ്. അവിടെ ചെറിയൊരു ഒരു ചാലുണ്ട്, ചുവരിൽ ഓടിയിട്ട് വെള്ളം വരുന്നത്. അതായത് ഇതൊക്കെ കണ്ടു, ഇവിടെയൊക്കെ ഫുള്ള് ആകെ കുഴപ്പമായതായിരുന്നു, ഇവിടെയൊക്കെ ഫുള്ള് രാവിലെ ആകെ സീനായതായിരുന്നു. ഈ ഒരു ഭാഗത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിലാണ് വെള്ളം ഇങ്ങനെ കയറി കെട്ടി നടക്കുന്നത്, ആ ഒരവസ്ഥ. ഗൈസ് ഞാനിപ്പോൾ കൊട്ടോടി എത്താറായി, ടൗണിലേക്ക് എത്താറായി. ഈ ടൗണിത ഇവിടെയൊക്കെ ആകെ നാശമായതായിരുന്നു വെള്ളം കയറിയിട്ട്. ഇതിൻ്റെ അകത്ത് ഫുള്ള് വെള്ളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. ഇതിപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. എന്താ ഇവിടെ ഉണ്ടായ കവുങ്ങും തോട്ടമൊക്കെ വെള്ളത്തിലാണ് ഇപ്പോഴുള്ളത്. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെയും മുങ്ങും. ശരിക്ക് മുങ്ങണത് രാത്രിയിലൊക്കെ കേട്ടോ, രാത്രി. ഇന്നലെ രാത്രി ഒരു മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ് വന്നതാണ് ടൗണൊക്കെ മുങ്ങി എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടതാണ്. ഇന്നലെ മുങ്ങിയതായിരുന്നു, പിന്നെ ഒരു ഉച്ച ഒരു 12 മണി ആ ടൈമാകുമ്പോൾ വെള്ളം നന്നായിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെ എത്തിയത്. ഇവിടെയൊക്കെ മുങ്ങിയതാട്ടോ, ഇവിടെ ഉണ്ടായ പള്ളിയൊക്കെ മുങ്ങിയതായിരുന്നു. ഷോപ്പും എല്ലാ കാര്യങ്ങളും മുങ്ങിയതായിരുന്നു. ഷോപ്പ് ചിലതൊക്കെ അടച്ച് കിടക്കുകയാണ്, ഷട്ടറൊക്കെ അടച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അകത്തൊക്കെ വെള്ളം കയറി, ഇവിടെ ഈ സൈഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ അടച്ചു, അവിടുത്തെ സാധനങ്ങളൊക്കെ നാശമായി. ഇങ്ങോട്ടേക്ക് കയറിയിട്ടില്ല, ഈ ഒരു ഭാഗത്ത് കയറിയിട്ടില്ല. കുറച്ച് ഉയർന്ന സ്ഥലമായതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് കയറിയിട്ടില്ല. ഇതാണ് പാലം, കൊട്ടോടി ബ്രിഡ്ജാണിത്, ടൗണിലത്തെ ബ്രിഡ്ജാണ്. പുഴ, ഈ പുഴയുടെ കുത്തൊലിച്ച് നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. നല്ലൊരു ഇതാണ്, നല്ല സ്പീഡിലാണ് വെള്ളം വരുന്നത്. കുറേ പേര് തേങ്ങയൊക്കെ പിടിക്കുന്നുണ്ട് ഇവിടെ, തേങ്ങ ഒക്കെ പിടിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. നല്ല മഴയുണ്ട് പുറത്ത്, കുടയൻ എടുത്തിട്ടില്ല, കുടയൻ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, മഴ നനയുന്നുണ്ട്. മരമൊക്കെ പൊളിഞ്ഞു കൊണ്ടിട്ടുണ്ട്, തേങ്ങയൊക്കെ പിടിക്കുന്നതാണ്. മര കെട്ടിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പുറ സൈഡിലേക്ക് നോക്കാം നമുക്ക്, നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അയ്യോ, അത് ഏകദേശം 3/4 ആയി ശരിക്കും. ഈ പാലത്തിൻ്റെ ടച്ച് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് വെള്ളം. ഇനി നന്നായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ടച്ച് ചെയ്യും, ചിലപ്പോൾ ഇതിൻ്റെ മുകളിലെ കൂടി കവിഞ്ഞൊഴുകും, പറയാൻ പറ്റില്ല.
അപ്പോൾ ഗൈസ് ഞാൻ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. പാലത്തിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട ഏരിയയിലേക്ക് എത്തി, അതായത് നമ്മൾ പോയ വഴിയിലേക്ക് എത്തി. ഈ തോട്ടത്തിൽ ഫുള്ള് മുങ്ങിയിട്ട് വെള്ളം കയറിയ അവസ്ഥയിലാണ്. ഇവിടെക്കാകെ നേരത്തെ രാവിലെയൊക്കെ ആകെ സീനായിരുന്നു, അതൊക്കെ കാണേണ്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. ഫുള്ള് വെള്ളം കയറി അവസ്ഥയിലുണ്ട്. വണ്ടി വെച്ച സ്ഥലമൊക്കെ ആകെ മുങ്ങിയിട്ടുണ്ടായത്, മുട്ടോളം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. വെള്ളം ഇവിടെ നന്നായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പോവാം, അപ്പുറത്തൊരു പാലം മുങ്ങിയിട്ടുണ്ട്, അവിടുന്ന് നോക്കാം അവിടുത്തെ അവസ്ഥ എന്താ നോക്കാം. അയ്യോ ഗൈസ്, പാലമൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനത്തെ എല്ലാ ഓഗസ്റ്റിലും ഈ പാലം മുങ്ങാറുണ്ട്. ഇപ്പോഴും മുങ്ങി, ഇതിൻ്റെ ഓവറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. റോഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഈ പാലത്തിൻ്റെ അടുത്ത് കുറച്ച് ഉയർന്നൊരു സ്ഥലം കൂടിയാണ്, പാലം കുറച്ച് താഴ്ന്നിട്ടുള്ളത്, അതുകൊണ്ട് അത്ര വലിയ ഫീറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് അതങ്ങനെ മുങ്ങിക്കിടക്കുന്നത്. ഇറങ്ങി നോക്കാം എന്താ അവസ്ഥ. ഇത് അയറോട്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ്. അവിടത്തേക്ക് വേറൊരു വഴിയും കൂടി ഉണ്ട്, പാലം കുറച്ച് പൊങ്ങിയിട്ട് അപ്പുറത്താണത്. പാലം കുറച്ച് പൊങ്ങിയിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് ആ വഴി അടഞ്ഞിട്ടൊന്നുമില്ല. അടുത്തുള്ള വീട്ടുകാർക്കാണ് പ്രോബ്ലം, അവർക്ക് അടുത്തേക്ക് എത്താൻ പറ്റില്ല ഒരവസ്ഥയാണ്. ഏകദേശം ഒരു മോർണിംഗ് 7 മണിക്കുള്ള ഒരവസ്ഥയാണിത്. ഏകദേശം ടൈമാണ് ഞാൻ പറയുന്നത്. നമ്മൾ പോയ റോഡാണ്, പോയ വഴിയാണ്. ഇത്രയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, ടൗണൊക്കെ മുങ്ങി, ഇത്രയും മുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. പിന്നെ മഴയൊക്കെ പെയ്ത് ആകെ വെള്ളമൊക്കെ കയറി. രണ്ട് പ്രളയം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റി. ഇനിയിപ്പോൾ മൂന്നാമത്തെ പ്രളയം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ പോയാൽ അതും സംഭവിക്കും. ഉരുൾപൊട്ടലൊക്കെ ഇതിൻ്റെ അടുത്തൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അടുത്തൊക്കെ ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചു. പിന്നെ ഇവിടുത്തെ മാത്രമല്ല അവസ്ഥ, എല്ലായിടത്തും ഈ അവസ്ഥയാണെന്നറിയാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ നിങ്ങളെ, ഇവിടെ ഇങ്ങനെയാണെന്നുള്ളത്. ഇതാണ് അവസ്ഥ, എന്താ പറയുക, ഒന്നും പറയാനില്ല. ഇതെല്ലാം പ്രകൃതി നമുക്ക്, നമ്മൾ തെറ്റുകൾ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് പ്രകൃതിയോട്. പ്രകൃതി നമുക്ക് തരുന്ന ശിക്ഷയാണ് ഇതൊക്കെ. അതെല്ലാവരും ഒരിക്കലും മനസ്സിലാക്കണം. മനസ്സിലാക്കി. രണ്ട് പ്രളയം കൂടി വന്നു, അപ്പോൾ പഠിച്ചില്ലാരും. ഒരു മൂന്നാമത്തേൽ എല്ലാം പോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. ഭൂമിനെ എല്ലാവരും നശിപ്പിക്കുകയാണല്ലോ. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടാൽ മനസ്സിലാവും ഒരു ഡ്രാഫ്റ്റിനെ പറ്റിയിട്ട്. ആ ഡ്രാഫ്റ്റും നമ്മുടെ പ്രകൃതിനെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള കുറേ സംഭവങ്ങൾ ആക്കിയിട്ടുണ്ട്. ഇതും അതുപോലെ സംഭവിക്കാം. എങ്ങോട്ടാണ് ഈ പോക്ക്, എങ്ങോട്ടാണ് ഇത്, ഒന്നും അറിയില്ല. പ്രളയം വന്നു, ഇപ്പോൾ ദാ കരിപ്പൂർ വിമാനത്താവളത്തിൽ ക്രാഷ്, പ്ലെയിൻ ക്രാഷായി, അതുമായി. അപ്പോൾ ഇത് എന്തൊക്കെ, ഒന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെ സംഭവിക്കാം, ഇനി എന്തൊക്കെ സംഭവിക്കാനുണ്ട്, ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാനൊന്നും പറയുന്നില്ല. കാണാല്ലേ, ഓക്കെ ബൈ.